ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ഇത്തിരി പോന്ന കൊതുകിനെ കണ്ടിട്ടില്ലേ? ആനയെ കുത്താൻ വരുമ്പോ പോലും പാത്തും പതുങ്ങിയും വരാതെ മൂളിപ്പാട്ടും പാടി അത് വരുന്നത് എന്തൊരു ധൈര്യമാണല്ലേ. അതുപോലെ ആത്മവിശ്വാസമുള്ളവർ വേറെ ആരുണ്ടെന്ന്. ഈ ഭയത്തെ നമ്മളൊക്കെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ആത്മവിശ്വാസം നമുക്കായി പട നയിക്കും. ധൈര്യമുള്ളവൻ്റെ പട്ടട പോലും ആക്രമിക്കുന്നവരെ പേടിപ്പെടുത്തുമത്രേ. നമ്മളൊക്കെ തല ഉയർത്തി നോക്കണം, എങ്കിലേ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ആകാശം കാണാനാവൂ. ഇടയ്ക്കിടെ തല താഴ്ത്തി നോക്കണം, നമ്മുടെയൊക്കെ വേരുകൾ മറക്കാതിരിക്കാൻ. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് ഒരാളുടെ യഥാർത്ഥ തോൽവി. അതിൻ്റെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത്. തൊട്ടതെല്ലാം വിജയമാക്കിയ പലരെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ വീണുകിടന്നതും ആരും സഹായിക്കാനില്ലാതെ നിലവിളിച്ചതും നാം അറിയാതെ പോയ പിന്നാമ്പുറ കഥകളാണ്. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം. സ്റ്റുഡിയോ സീറ്റിൽ കൂടെ ഞാൻ ആർജി സ്നേഹയാണ്. ഇന്ന് സെപ്റ്റംബർ 23 ശനിയാഴ്ചയാണ്. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമാണിന്ന്. ആയിരത്തി 1846 ഇതേ ദിനമാണ് നെപ്റ്റ്യൂൺ ഗ്രഹം കണ്ടെത്തിയത്. വലാർപ്പടം ബോട്ട് ദുരന്തം നടന്നു 1983 സെപ്റ്റംബർ 23 തീയതി. അമേരിക്ക റോസിനെ ദേശീയ പുഷ്പമായി പ്രഖ്യാപിച്ചു ഇതേ ദിനത്തിൽ. 2018 സെപ്റ്റംബർ 23 ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് ഉദ്ഘാടനം ചെയ്തത്. 2 ഇന്റർനാഷണലിന്റെ 5 കോൺഗ്രസ് പാരീസിൽ തുടങ്ങി 1900 ഇതേ ദിനം. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ തിരുവിതാംകൂർ നിയമസഭാ കൌൺസിലിലെ ആദ്യ വനിതാ അംഗമായി മഹാരാജാവ് നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ സർജനാണ് ഡോക്ടർ മേരി. പൈലറ്റ് ഇല്ലാത്ത ടാർഗറ്റഡ് എയർക്രാഫ്റ്റായ ലക്ഷ്യ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു 1992 ഇതേ ദിനം. പ്രിയ ശ്രോതാക്കളെ, റോമൻ ചക്രവർത്തിയായ അഗസ്റ്റ് സീസറിന്റെ ജന്മദിനമാണ് ഇന്ന്. 63 BC സെപ്റ്റംബർ 23 അദ്ദേഹം ജനിച്ചത്. മക്കാഡമിക് സ്ട്രോഡുകളുടെ ഉപജ്ഞാതാവ് ജോൺ ലൂഡോ മക്കാഡം
ജനിച്ചു 1756. സാമൂഹ്യ പരിഷ്കർത്താവും 1989 ഇന്ത്യയിലെ മികച്ച നടനുമായ പ്രേംജി ജനിച്ചു ഇതേ ദിനത്തിൽ. മലയാള ചലച്ചിത്ര രംഗത്തെ കാരണവറായ മധു മാധവൻ നായരുടെ ജന്മദിനമാണിന്ന്, 1933 സെപ്റ്റംബർ 23. 1956 ഇതേ ദിനമാണ് പോളോ റോസി ജനിച്ചത്. 1982 ഇറ്റലിക്ക് ലോക ഫുട്ബോൾ കിരീടം നേടിക്കൊടുത്ത ഹീറോ. 1903 ഈ ദിനമാണ് യൂസഫ് മെഹ്റാലി ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയാണ്, സോഷ്യലിസ്റ്റ് നേതാവാണ്, ബോംബെ മേയറായിരുന്നു. 9 തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലും പാർപ്പിച്ചിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. കൂടെ ഞാൻ ആർജെ സ്നേഹി. ഇനി ആരുടെയൊക്കെ അനുസ്മരണ ദിനമാണിന്ന്? അവസാനത്തേതും 19-ാമത്തേതുമായ മുഗൾ ചക്രവർത്തി മിർസ മുഗൾ അന്തരിച്ചു ഇതേ ദിനം. വെടിയേറ്റായിരുന്നു മരണം. ഹരിയാനയുടെ ദേശീയ നായകൻ റാവു തുലാറാം സിംഗ് അന്തരിച്ചു 1863 ഇതേ ദിനത്തിൽ. 1932 ഇതേ ദിനമാണ് പ്രീതിലത വധേദാർ അന്തരിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവ പോരാളിയാണ്. പിടികൊടുക്കാതെ 21-ാമത് വയസ്സിൽ ആത്മഹത്യ ചെയ്തു അദ്ദേഹം. 1939 സെപ്റ്റംബർ 23 സിഗ്മണ്ട് ഫ്രോയിഡ് അന്തരിച്ചത്, മനഃശാസ്ത്ര അപഗ്രഥനത്തിന്റെ പിതാവ്. പ്രിയ ശ്രോതാക്കളെ, ദീപ്തമായ ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി ദിനവൃത്താന്തം തിങ്കളാഴ്ച ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ ആർച്ചി സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി.